ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ബോഗൻവില്ല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എന്ന് പറയുന്നുണ്ട് ബോഗൻവില്ലയാണ് ട്രെൻഡ്. കാരണം ബോഗൻവില്ല പൂക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ബോഗൻവില്ല നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന സമയം. അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെടുത്ത് ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള വെറൈറ്റി ഉണ്ട്. പിന്നെ നല്ല ബ്രൈറ്റ് റെഡ് കളറിലുള്ള ഒരു വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതിലിങ്ങനെ വൈറ്റ് പൂക്കൾ വരുന്നൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന ഒരു വൈറ്റും ഒരു റെഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ബോഗൻവില്ലയുണ്ട്. പിന്നെ ഓറഞ്ച് ഷെയ്ഡിലുള്ളൊരു വെറൈറ്റി ഉണ്ട്. ബോഗൻവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ കൂടുതലായിട്ട് ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഉണ്ട്. നമ്മുടെ ഇലകളിലൊക്കെ വെറൈറ്റി വരുന്ന ടൈപ്പ് ബോഗൻവില്ല ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കളക്ഷൻസ് ഒക്കെ കിട്ടുന്ന നേരത്ത് അത് ഗാർഡനിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ സമയത്തും ഏകദേശം പൂവിടുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ബോഗൻവില്ലയാണ്. ഇലകളൊന്നും കാണാത്ത വിധത്തിൽ അത്രയും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളറിലുള്ള പൂവും കൂടിയും വരുന്നുണ്ട്. അതും കൂടി ആകുമ്പം നല്ല മനോഹരമായിട്ട് ഉണ്ടാവാറുണ്ട്. ബോഗൻവില്ല നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലവറിങ് സീസണിൽ അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ്. നമ്മളെ ഗാർഡനെ മനോഹരമാക്കി വെക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ബോഗൻവില്ല എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം. കുറ്റിച്ചെടിയായിട്ടും അതുപോലെ തന്നെ വലിയ ചെടിയായിട്ടും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാം. പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബുഷിയായിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ബോഗൻവില്ലയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൂണിംഗ് ആണ്. പ്രൂണിംഗ് എന്ന് പറയുമ്പം രണ്ട് തരത്തിലാണ് പ്രൂണിംഗ് വരുന്നത് ബോഗൻവില്ലയിൽ. സോഫ്റ്റ് പ്രൂണിംഗും ഉണ്ട്, ഹാർഡ് പ്രൂണിംഗും ഉണ്ട്. സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഗൻവില്ലേൻ്റെ തണ്ടുകളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്യുന്നതിനാണ് നമ്മൾ സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയുമ്പം കുറച്ച് നല്ല ആഴത്തിലേക്ക് വന്നിട്ട് ചെടിയിൽ മൊത്തം ഇലകളൊക്കെ ഒഴിവാക്കി കമ്പ് മാത്രം വെക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ പൂവും ഫ്ലവറിങ് സീസണൊക്കെ കഴിഞ്ഞിട്ട് ഒരു മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹാർഡ് പ്രൂണിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ചെടികളുടെ ഇലകളൊക്കെ വലുതായി വന്നു കഴിഞ്ഞ് നമുക്ക് പൂക്കാനൊക്കെ തുടങ്ങുന്നതാണ്. നമ്മൾ ഹാർഡ് പ്രൂണിംഗ് ചെയ്യുന്ന സമയത്ത് ചെടികളിൽ പൂക്കൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളത് കട്ട് ചെയ്തേണ്ടാണ്. പലർക്കും ഉള്ളൊരു മടിയാണ് പൂക്കൾ ഉണ്ടെങ്കിൽ ഹാർഡ് പ്രൂണിംഗ് ചെയ്യാറില്ല. പക്ഷേ ഹാർഡ് പ്രൂണിംഗ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ, ചട്ടിയിലുള്ള ചെടിയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വളരുകയുള്ളൂ. പിന്നെ നമ്മളെ ബോഗൻവില്ല നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ടെറസിൻ്റെ മുകളിൽ പോട്ടിലാക്കിയിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ തരത്തിലുള്ള ബ്രൈറ്റ് ലൈറ്റും ഈ ചെടികൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെടി ഇങ്ങനെ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രൈറ്റ് ലൈറ്റിൽ വെക്കുമ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാവരുടെ കാലാവസ്ഥ ഒരുപോലെ ആയിരിക്കില്ല, എന്നാലും ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ചെടികളിൽ പൂവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നല്ല ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു സീസണാണ്. ഇനി മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഗൻവില്ലയൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ പിന്നെ നമ്മൾ വളത്തിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയിൽ നല്ലോണം നൈട്രജൻ കണ്ടൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് ഇലകളൊക്കെ നന്നായിട്ട് വളരാൻ സഹായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചാണകവെള്ളം തളിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ളൊരു കെമിക്കലൊന്നും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ അടുക്കള വേസ്റ്റ് വെച്ചിട്ട് നമ്മളൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ആ ഒരു കമ്പോസ്റ്റും നമ്മൾ ഈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ മേൽമണ്ണ് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വളം ഒഴിച്ചു കൊടുക്കാറ്. ഇപ്പം നമ്മൾ പ്രൂണിങ്ങും വളപ്രയോഗവും ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ പൂവൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പം നമ്മളിതൊക്കെ ചെയ്യുന്ന നേരത്ത് എല്ലാം വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. അപ്പം ഇനിയും ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം അപ്ലോഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പം നമ്മുടെ ഈ ചെറിയ ബോഗൻവില്ല കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ബോഗൻവില്ല കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.